ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരെയും തിമുത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും പർവേഷനും ചേർന്ന് ഒരുക്കുന്ന ചിൽഡ്രൻ ഫസ്റ്റ് ക്യൂർ 91 സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമാണോ? ഓക്കെ. അവിടെ ഒരു പടകാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് കടന്നു വരികയാണ്. ആ പടകിനകത്ത് യേശുപ്പച്ചനുണ്ട്, യേശുപ്പച്ചൻ ഉറങ്ങുകയാണ്, അപ്പോൾ തന്നെ ശിഷ്യന്മാരുമുണ്ട്. അവരിങ്ങനെ ആ പടകിൽ വരികയാണ്. പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ കാറ്റടിക്കുവാൻ തുടങ്ങി. കാറ്റടിച്ചു, കടൽ ഇളകി. ഈ സമയത്ത് ശിഷ്യന്മാർ കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ്. യേശുപ്പച്ചൻ ഉറങ്ങിയാണ്. അവരെന്ത് ചെയ്തു, ഓടിച്ച് ചേർന്ന് യേശുപ്പച്ചനെ ഇങ്ങനെ വിളിച്ചുണർത്തി. യേശുപ്പച്ച, യേശുപ്പച്ച, ഈ കടലൊക്കെ ഇങ്ങനെ ആ കാറ്റടിച്ച് ഇളകിക്കൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് വളരെ ഭയമുണ്ടാകുന്നു. പക്ഷേ യേശുപ്പച്ചൻ അവിടെ എഴുന്നേറ്റു. എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതറിയണമെങ്കിൽ ഈ നമ്മൾ ഒരുമിച്ചൊരു പാട്ട് പഠിക്കാൻ പോവുകയാണ്. ആ പാട്ടിനകത്ത് നമ്മുടെ യേശുപ്പച്ചൻ എന്താണ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ കൂടെ നിങ്ങൾ പാടുവാൻ ശ്രമിക്കുക. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. കൂട്ടുകാരെ, പാട്ട് കേട്ടല്ലോ. ഇവിടെ എന്ത് ചെയ്തു, ശിഷ്യന്മാർ വളരെ പേടിച്ചു പോയി. പക്ഷേ യേശു എന്ത് ചെയ്തു, കടന്നു വന്ന കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. നമ്മുടെ യേശുപ്പച്ചൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൊണ്ടും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പക്ഷേ നിങ്ങൾ പേടിച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ യേശുപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. ആ യേശുപ്പച്ചൻ്റെ കൈ പിടിച്ചു പോകുവാൻ നമ്മൾ ശ്രമിക്കണം. ആ യേശുപ്പച്ചൻ നമ്മളെ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏത് പ്രയാസത്തിലും ആ യേശുപ്പച്ചൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, നമുക്ക് ഈ പാട്ടൊന്നും നമുക്ക് ട്രാക്ക് ഇല്ലാതെ ഒന്ന് ശാന്തമായിട്ടൊന്ന് പാടാം. ആർ യു റെഡി? ഒരു നാളിൽ ശിഷ്യരുമായ യേശുവോ പടകേറി ദൂരയ്ക്കു യാത്രയായി. ഒരു നാളിൽ ശിഷ്യരുമായ യേശുവോ പടകേറി ദൂരയ്ക്കു യാത്രയായി. കാറ്റടിച്ചു കടലീരമ്പി, കാറ്റടിച്ചു കടലീരമ്പി, ശിഷ്യന്മാരോ പേടിച്ചു പോയി, യേശുവിനെ അവർ വിളിച്ചുണർത്തി. ഒരു നാളിൽ ശിഷ്യരുമായ യേശുവോ പടകേറി ദൂരയ്ക്കു യാത്രയായി. ഒരു നാളിൽ ശിഷ്യരുമായ യേശുവോ പടകേറി ദൂരയ്ക്കു യാത്രയായി. പടകിൽ നിന്ന് യേശു കൽപ്പിച്ചെന്ന് കാറ്റ് കടലെ നിശാന്തമാകൂ. പടകിൽ നിന്ന് യേശു കൽപ്പിച്ചെന്ന് കാറ്റ് കടലെ നിശാന്തമാകൂ. കാറ്റും ശാന്തം, കടലും ശാന്തം, കാറ്റും ശാന്തം, കടലും ശാന്തം, ശിഷ്യന്മാർക്കോ അത്ഭുതമായി, ധൈര്യത്തോടെ അവർ മുന്നോട്ടു പോയി, യേശുവിൻ കൂടെ നടന്നിടാ, ജീവിതം സന്തോഷമാക്കിടാ, യേശുവിൽ കൈകൾ പിടിച്ചിടാ, ധൈര്യമായി മുന്നോട്ടു പോയിടാ.
അങ്ങനെ യേശുപ്പച്ചൻ്റെ കൈകൾ പിടിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഭാരപ്പെടാൻ ഒന്നുമില്ല. ഓക്കെ, ഈ പാട്ടിന് മനോഹരമായ മറ്റൊരു ആക്ഷനുണ്ട്. ആക്ഷൻ കാണാൻ കുഞ്ഞുങ്ങൾ റെഡിയാണോ? ഓക്കെ, ഈ പാട്ട് നമ്മൾ ഒരുമിച്ച് നമ്മൾ ആക്ഷൻ ചെയ്ത് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആക്ഷനിലേക്ക് കടക്കാം. ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. കൂട്ടുകാർക്ക് എപ്പോഴെങ്കിലും ഭയം തോന്നിയിട്ടുണ്ടോ? രാത്രി കാലങ്ങളിലാണ് നമുക്ക് പലപ്പോഴും ഭയം തോന്നാറുള്ളതല്ലേ. എന്നാൽ കൂട്ടുകാർക്ക് ഭയം തോന്നുമ്പോൾ മനസ്സിന് ശക്തി നൽകുന്ന, ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. എല്ലാ കൂട്ടുകാരും ബൈബിൾ എടുത്തേ. 91-ാം സങ്കീർത്തനം അതിൻ്റെ 1, 2, 5, 6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നീലങ്കിയിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. അങ്ങനെ 91-ാം സങ്കീർത്തനത്തിൽ നാം മുഴുവൻ കാണുന്നത് എന്താണ്? അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ നാം വസിക്കുകയാണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇന്ന് ഞാൻ കൂട്ടുകാർക്കൊരു ഹോംവർക്ക് തരികയാണ്. 91-ാം സങ്കീർത്തനം എല്ലാ കൂട്ടുകാരും മനഃപാഠമാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭയങ്ങളോ ഭാരങ്ങളോ പ്രതിസന്ധികളോ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം അത്ഭുത ശക്തി കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ദൈവത്തിന് കഴിയും. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ എപ്പോഴും നിങ്ങൾക്ക് ഭയം തോന്നാറുള്ളത്? നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഭയം തോന്നുന്നത്. നിങ്ങളുടെ കണ്ണിന് നേരെ ഒരു ഈച്ച പറന്നു വരികയാണെന്ന് കരുതുക, നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ കണ്ണുകൾ ഇറുകി അടയ്ക്കും, അല്ല എങ്കിൽ നാം കൈകൊണ്ട് ഒരു പരിച പോലെ നമ്മുടെ കണ്ണുകളെ മറയ്ക്കാൻ ശ്രമിക്കും. കാരണം നമ്മുടെ കൈകളെ നമുക്ക് വിശ്വാസമാണ്. നമ്മുടെ കൺപോളയും നമ്മുടെ കൈകളും നമ്മുടെ കണ്ണിനെ രക്ഷിക്കുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെക്കുറിച്ചൊരു സംശയമാണ് ഉള്ളത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ഭയം വരുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കുകയും നാം ദൈവത്തിൽ ആശ്രയിക്കുകയും വേണം. ഹേ, എന്തൊരു കാറ്റ്! കൂട്ടുകാരെ, നാം ഒരു കടൽത്തീരത്താണോ നിൽക്കുന്നത്? ഹായ് ദാ, നോക്കൂ, വളരെ മനോഹരമായ ഒരു ബോട്ട്. കൂട്ടുകാർ ഇതിന് മുൻപ് ബോട്ടിൽ കയറിയിട്ടുണ്ടോ? ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ബോട്ടിലെ യാത്ര വളരെ രസകരമാണ് അല്ലേ? എന്നാൽ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയം തോന്നാറുണ്ട്. കാരണം കടലിന് വളരെ ആഴമാണ്.
കൂട്ടുകാരെ, നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ യേശു ഗലീല കടൽക്കരയിൽ തൻ്റെ ശിഷ്യന്മാരോടും അവിടെ കൂടിയിരുന്ന പുരുഷാരത്തോടും സംസാരിച്ചതിന് ശേഷം അക്കരയ്ക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. ഗലീല കടലിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഗലീല കടൽ വളരെ ആഴമുള്ള കടലാണ്. സാധാരണ കടലിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. എന്നാൽ ഒരു തടാകത്തേക്കാൾ ഒരല്പം കൂടെ വലുതാണ്. ചില സമയങ്ങളിൽ ഗലീല കടലിൽ ശക്തമായ കാറ്റും കോളും ഉണ്ടാകാറുണ്ടായിരുന്നു. അങ്ങനെ യേശു പറഞ്ഞതനുസരിച്ച് യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഗലീല കടലിൻ്റെ അക്കരയിലേക്ക് യാത്രയായി. യേശുവുമായിട്ടുള്ള യാത്ര അവർക്ക് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. യാത്രാ മധ്യേ യേശുവിന് ഉറക്കം വന്നു. യേശു പടകിൻ്റെ അമരത്ത് തലവെച്ച് സുഖമായി ഉറങ്ങുവാൻ തുടങ്ങി. ആ സമയത്ത് ശിഷ്യന്മാരാണ് പടകിനെ നിയന്ത്രിച്ചിരുന്നത്. പെട്ടെന്ന് കാറ്റും കോളും തിരമാലയുമെല്ലാം ശക്തമായി അടിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട ശിഷ്യന്മാർക്ക് ഭയമായി. കാരണം അവർക്കറിയാമായിരുന്നു ഗലീല കടൽ ശോഭിച്ചാൽ പിന്നെ ശാന്തമാകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. തങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാകുമോ എന്ന് പേടിച്ച് അവർ ഭയം നിലവിളിച്ച് കരഞ്ഞ് അവരെന്ത് ചെയ്തെന്നോ പരിഭ്രാന്തരായി യേശുവിനെ വിളിച്ചുണർത്തി. യേശു ഉണർന്ന് കാറ്റിനോട് ശാന്തമാകുക, കടലെ അടങ്ങുക എന്ന് കൽപ്പിച്ചു. യേശു കൽപ്പിച്ച ഉടനെ തന്നെ കാറ്റും കടലും വളരെ ശാന്തമായി. യേശുവിൻ്റെ മുഖത്ത് യാതൊരുവിധമായ ഭാവഭേദങ്ങളുമില്ലായിരുന്നു. കാരണം പ്രകൃതിയെ നിയന്ത്രിക്കുവാനുള്ള ശക്തി യേശുവിന് ഉണ്ടായിരുന്നു. കൂട്ടുകാരെ, ശിഷ്യന്മാരെന്തുകൊണ്ടാണ് ഭയപ്പെട്ടതെന്നറിയാമോ? അവർക്ക് യേശുവിനെക്കുറിച്ച് ഉള്ളിലൊരു വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്. യേശു ആരുടെ കൂടാണ് അവർ യാത്ര തിരിച്ചത്? യേശുവിൻ്റെ കൂടെ. യേശുവിന് ഞങ്ങളെ സുരക്ഷിതരായി അക്കരെ എത്തിക്കുവാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഇല്ലാതെ പോയി. അന്നത്തെ കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത് പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് ദൈവമാണെന്നാണ്. അവർക്കത് അറിയാമായിരുന്നു. അപ്പോൾ ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് എന്തോ തോന്നി? ദൈവത്തിൽ ആഴമായ വിശ്വാസം തോന്നി. അവരതിനു മുമ്പ് പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രകൃതിയിന്മേലുള്ള ദൈവത്തിൻ്റെ വിശ്വാസം കണ്ടപ്പോൾ യേശുവിനെ വ്യക്തിപരമായി അടുത്തറിയുന്നതിനും യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഒന്നും കൂടി ആഴമായി മനസ്സിൽ ഉറയ്ക്കുന്നതിനും അവർക്കിടയാക്കി. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ശിഷ്യന്മാരെ പോലെ ഭയപ്പെടുകയാണോ ചെയ്യേണ്ടത്? അല്ല, ദൈവം എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. ദൈവം നമുക്ക് പരിചയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട യാതൊരാവശ്യവും ഇല്ല. കൂട്ടുകാരെ, നമ്മുടെ ലോകം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നതാണ്. എന്നാൽ പ്രകൃതിയുടെ മേലോ രോഗങ്ങളുടെ മേലോ ഭൂമിയുടെ മേലോ മനുഷ്യരുടെ മേലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ ഇവിടെയുള്ള ശാസ്ത്രലോകത്തിന് കഴിയുകയില്ല. നാം ലോകവ്യാപകമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് COVID-19. നമുക്ക് ആർക്കെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ പ്രിയ കൂട്ടുകാരെ, ഇന്നും പ്രകൃതിയുടെ മേലും രോഗത്തിൻ്റെ മേലും ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യങ്ങളുടെ മേലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏത് സാഹചര്യങ്ങളുടെ മേലും നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. നമ്മുടെ ദൈവം അത്യുന്നതനാണ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് കൂട്ടുകാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ ഭാരങ്ങളോ വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? ഓടിച്ചെന്ന് നമ്മുടെ യേശുപ്പച്ചൻ്റെ പാദപീഠത്തിങ്കൽ നാം പ്രാർത്ഥനയോടെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആരെക്കാട്ടിലും നമ്മുടെ പ്രശ്നങ്ങൾ ഉപരിയായി അറിയാവുന്ന യേശുപ്പച്ചൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭയങ്ങൾക്കും പരിഹാരം തന്ന് ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കും. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിൽഡ്രൻസ് ഫെസ്റ്റിന്റെ സ്പെഷ്യൽ ഫൺ സ്പോട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്കിന്ന് ഒരു ഗെയിം അല്ല, 2 ഗെയിംസ് ആണുള്ളത്. എക്സൈറ്റഡ് അല്ലേ? നമുക്കെന്നാൽ നോക്കാം. ഈ ഗെയിമിന് നമ്മൾക്ക് വേണ്ടത് ആകെ 2 കാര്യങ്ങളാണ്. ബലൂണും ഇങ്ങനെ ഒരു വലിയ റിങ്. നിങ്ങൾക്ക് റിങ് ഇല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സോ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാം.
അപ്പൊ നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഒരാളാണെങ്കിൽ ഈ റിങ് പിടിച്ച് ഒരു സൈഡിൽ നിൽക്കും, അതേസമയം വേറൊരാള് ഈ ബലൂണ് നമ്മള് മേലോട്ട് എറിഞ്ഞിട്ട് മൂക്ക് വെച്ച് തട്ടി 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 ഈ റിങ്ങിന്റെ അകത്ത് കൊണ്ടുവരണം. അതാണ് ഗെയിം. ഒരു മിനിറ്റിനുള്ളിൽ എത്രയും കൂടുതൽ ബലൂൺസ് ആണ് ഇതിന്റെ അകത്തൂടെ കടത്തി വിടുന്നത് അവരാണ് ഇതിന്റെ വിന്നർ. നമുക്കിന്ന് ഒന്ന് കളിച്ചു നോക്കാം. പ്രിയ സുഹൃത്തുക്കൾക്ക് നല്ല നമസ്കാരം. നിങ്ങൾ എല്ലാവരും തിമിത്തിയുടെ ഓൺലൈൻ VBS കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നമുക്ക് ഇന്നൊരു ഗെയിം ആയാലോ. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടൊരു ഗെയിമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കി കളിക്കാവുന്നൊരു ഗെയിമാണ്. വളരെ സിമ്പിൾ. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വെട്ടുക, ഇതുപോലെ എലിഫൻറ്റിൻ്റെ ഒരു ഷേപ്പ് വെട്ടുക, അതുപോലെ തന്നെ ഇതുപോലെ മൂന്നാല് റിങ്സും കൂടെ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് കളിച്ചാളാ, കളിക്കാം പാ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത എലിഫന്റിന്റെ ആ ഷേപ്പ് നമ്മൾ ഇതുപോലെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുക, എന്നിട്ട് നമ്മൾ കളി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാം. ഓക്കെ, ഇതുപോലെ റിങ്സ് എടുത്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് എറിഞ്ഞ് അതിനകത്ത് വീഴ്ത്താനായിട്ട് ശ്രമിക്കണം. ആരാണ് മൊത്തം വീഴ്ത്തിയത് അവരായിരിക്കും ജയിക്കുന്നത്. ഇതുപോലെ മൊത്തം റിങ്സും ഇട്ടാൽ അവരായിരിക്കും ജയിക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഇത് ചെയ്തു നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തേക്ക് ബൈ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അഞ്ചാമത്തെ ദിവസത്തെ ചിൽഡ്രൻസ് ഫെസ്റ്റിന്റെ എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾ ആസ്വദിച്ചല്ലോ. പാട്ടുകൾ, കഥകൾ, ആക്ഷൻ സോങ്ങുകൾ, അതുപോലെ തന്നെ ഗെയിം, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ. ഇനി അടുത്തതായി നമ്മൾ ആക്ടിവിറ്റി സ്പോട്ടിലേക്ക് പോവുകയാണ്. രണ്ട് ആക്ടിവിറ്റി സ്പോട്ടാണ് ഇന്നും നമുക്കുള്ളത്. എന്നും ഉള്ളതുപോലെ തന്നെ ഒന്നാമത്തെ ആക്ടിവിറ്റി സ്പോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ കേട്ട ലെസണിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ആ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം തരിക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഞാനിപ്പോൾ ഉത്തര ചോദ്യം ചോദിക്കട്ടെ? ഇല്ലല്ലേ, കൂട്ടുകാർക്കറിയാം. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക് തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജായ തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർനാഷണലിൽ ഞങ്ങൾ 7 മണിക്ക് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം അയച്ചു തരേണ്ട നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 9656217909 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. കറക്റ്റ് ഉത്തരം അയക്കുന്ന കൂട്ടുകാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർക്ക് ആകർഷകമായ അടിപൊളി സമ്മാനം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. കൂടാതെ ഈ 6 ദിവസത്തെ ചോദ്യങ്ങൾക്കും കറക്റ്റ് ഉത്തരം നൽകുന്ന കൂട്ടുകാരെ കാത്തിരിക്കുന്നത് ബമ്പർ സമ്മാനമാണ്. അപ്പോൾ മറക്കണ്ട, ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ നോക്കണം. ആ ഉത്തരങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ 9656217909 അയയ്ക്കുക. അതാണ് ഒന്നാമത്തെ ടാസ്ക്. ഇനി രണ്ടാമത്തെ ടാസ്ക് എന്താണ് ചോദിച്ചാൽ, ആ ടാസ്കിൻ്റെ ഒരു പേരുണ്ട്, ഡേ വിത്ത് പേരൻസ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് ചെലവഴിക്കുന്ന അനുഭവങ്ങൾ അതിൽ ഒരു വീഡിയോ ആക്കി ഞങ്ങൾക്ക് അയച്ചു തരിക. ഉദാഹരണമായി പപ്പായെ മമ്മിയെ ഒരുപക്ഷെ അടുക്കളയിൽ സഹായിക്കുന്നതായിരിക്കാം, തറ തൂക്കുന്നതായിരിക്കാം, ചെടികൾ നനയ്ക്കുന്നതായിരിക്കാം. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ, 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരേണ്ട നമ്പർ ഇതാണ്, 9048866996. ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുക. ഗോഡ് ബ്ലെസ് യു.